ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഉടുപ്പിൻ്റെ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ കുർത്തി വീഡിയോസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്യാം. ഇത് ഞാൻ ചെയ്യുന്നത് 2 മുതൽ 3 വയസ്സ് വരെ ഏജിലുള്ള കുട്ടിയുടെ അളവിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് 1 മീറ്റർ ക്ലോത്ത് ആണുള്ളത് കേട്ടോ. ഇതേ നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈയുടെ പ്രിൻ്റ് വരുന്ന ക്ലോത്താണ്. നല്ല കട്ടിയുള്ള ക്ലോത്ത് കൂടിയാണ്, ലൈനിങ് ക്ലോത്തിൻ്റെ ആവശ്യമില്ലാത്ത ക്ലോത്താണ്. ഈ ക്ലോത്തിന് 1 മീറ്ററിന് 110 രൂപയാണ് വില. ഇതൊരു സിൽക്ക് ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ. എന്നാൽ നല്ല സാമാന്യം കട്ടിയുണ്ട്, അങ്ങനെ തെന്നി പോകുന്ന ക്ലോത്ത് അല്ല. പിന്നെ ലൈനിങ് വേണം എന്നുള്ളവർക്ക് അതുകൂടി ഇടാം. ഈ ഫ്രോക്കിന് നമുക്ക് ശരിക്കുമുള്ള ചിലവ് 110 രൂപ തന്നെയാണ്, ഈ ക്ലോത്തിൻ്റെ വില തന്നെയാണ്. ഞാൻ ലൈനിങ് എടുക്കുന്നില്ല അതുകൊണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലെയ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് ഒരു 125 രൂപയൊക്കെ നമുക്ക് ആകും എന്ന് പറയാം. അപ്പോൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്കിതൊരു 350 രൂപയ്ക്കകത്തൊക്കെ വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ദേ ഇവിടെ നമ്മുടെ ക്ലോത്തിനെ കൃത്യം 4 സ്ക്വയറായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ദേ കണ്ടോ, ആദ്യം വിഡ്ത് വൈസ് വന്നിട്ട് 2 മടക്കി. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്കല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടി മടക്കി. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് ദേ കണ്ടോ, ഇങ്ങനെ മുറിയാത്ത ഭാഗമാണ്, അൺകട്ടഡ് ആയിട്ടുള്ള പോർഷനാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വന്നിട്ട് 2 പീസായിട്ടുണ്ട്. ഇവിടെ മുറിഞ്ഞ ഭാഗമാണ്, 4 കിടക്കുന്നു. അതുപോലെ തന്നെ ഈ താഴത്തെ ഭാഗവും 4 കിടക്കുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഭാഗത്ത് നിന്നും, നോർമലി നമ്മൾ ഈ അൺകട്ടഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഈ കട്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഈ വരുന്ന ഈ കോർണർ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഈ കോർണറിൽ നിന്നാണ് ഞാൻ ആദ്യം മെഷർമെൻ്റ് എടുക്കുന്നത്. നമ്മൾ ആദ്യം സ്കേർട്ടിൻ്റെ പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിട്ട് കൂടി ഒന്ന് പറയാം. ഞാൻ സോറി, ക്ലോത്തിൻ്റെ വിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഈ ക്ലോത്തിൻ്റെ വിട്ട് വന്നിട്ട് 42-43 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇത്രയും വീതി ഇല്ലാത്ത ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ 1 മീറ്ററിൽ ഇത് തയ്ക്കാൻ പറ്റില്ല. 36 ഇഞ്ചൊക്കെ വരുന്നുള്ളൂ എങ്കിൽ ഒരു 1.5-1.5 മീറ്റർ ക്ലോത്ത് വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം സ്കേർട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്ലോത്തിൽ നിന്നാണ് നമ്മൾ ടോപ്പിൻ്റെ ഭാഗം, യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 1 മീറ്റർ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ അല്ലാതെ കട്ട് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി തുണി എക്സ്ട്രാ എടുത്തോണം കേട്ടോ. ഒരു 1.5 മീറ്റർ ക്ലോത്തൊക്കെ എടുക്കണം. അതുപോലെ വീതി കുറഞ്ഞ തുണിയാണെങ്കിലും ഈ ഭാഗത്ത് വെച്ചാണ് ഞാൻ ആദ്യം ഈ ടേപ്പ്, ഈ ടിപ്പ് ഭാഗത്ത് വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുന്നു. അപ്പോൾ ഈ സ്കേർട്ടിന് വേണ്ട ലെങ്ത് ഞാനിവിടെ മെഷർ ചെയ്യുന്നത് 20 ഇഞ്ചാണ് മെഷർ ചെയ്യുന്നത്. ഈ 20 ഇഞ്ച് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, എനിക്ക് വേണ്ട സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. ഓക്കെ, ഈ 15 ഇഞ്ചിൻ്റെ കൂടെ ഞാനൊരു 5 ഇഞ്ച് കൂടി സീം അലവൻസും അതുപോലെ തന്നെ വേസ്റ്റ് ഭാഗത്തെ ഈ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്തെയും കൂടി ലെങ്ത് കൂടി ആഡ് ചെയ്താണ് 20 ഇഞ്ച് എടുക്കുന്നത്. ടേപ്പ് ഈ ടിപ്പിൽ വെച്ചിട്ട് നമ്മൾ 20 ഇഞ്ച് ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നു. നമ്മൾ സാധാരണ അമ്പർലാക്കട്ടൊക്കെ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ. ഇവിടെ നിന്നും ടേപ്പ് മാറിപ്പോരുത് കേട്ടോ, ഇവിടെ കൃത്യമായിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇതേപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുത്ത് റൗണ്ടായിട്ട് വരച്ചെടുക്കുക. കണ്ടോ, റൗണ്ടായിട്ട് 20 ഇഞ്ച് ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഭാഗത്ത്, ഈ ടിപ്പ് ഭാഗത്ത് ഒരു 3.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യണം. ഈ 3.5 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്കേർട്ടിൻ്റെ വണ്ണമാണ്, അരവണ്ണമാണ്, വേസ്റ്റ് ഭാഗത്തെ വണ്ണമാണ്. അത് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 6 ആണ്. ഞാൻ എനിക്കിവിടെ 22 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ആ 22 ഡിവൈഡഡ് ബൈ 6 അങ്ങനെയാണ് ഞാനിവിടെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ ഈ ടിപ്പ് ഭാഗത്ത് ടേപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഇതുപോലെ തന്നെ 3.5 ഇഞ്ച് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 3.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് 20 ഇഞ്ച് വന്നത്. പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും. അങ്ങനെയാണ് 15 ഇഞ്ചിൻ്റെ കൂടെ ഈ 3.5 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ 20 ഇഞ്ചിൽ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഭാഗവും അതുപോലെ തന്നെ താഴെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോർഷനും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേ 2 ലെയർ കണ്ടോ. ഇപ്പം ഇത് ഒരു 1/2 സർക്കിൾ, അതുപോലെ തന്നെ ഇതും അടുത്ത 1/2 സർക്കിൾ. അങ്ങനെ നമുക്ക് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ 1 പീസിൻ്റെ ഒരു ബാക്ക് പീസ് നമ്മളങ്ങ് മാറ്റുന്നു. എന്നിട്ട് ഒരു പീസിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ താഴെ നിന്നും നമ്മളൊരു 15 ഇഞ്ചായിരുന്നു സ്കേർട്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞിരുന്നല്ലോ. 15 നമ്മൾ 20 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്. ഇപ്പോൾ ഈ ഭാഗം 3.5 പോയി തയ്യൽ തുമ്പും കൂടി കൂട്ടിയാണ് 20 ഇഞ്ച് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ ഈ താഴത്തെ പോർഷനിൽ നിന്നും ഒരു 4 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇതേ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു ഒരു 4 ഇഞ്ച്. ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച്, ഒരു പീസിലേ ഉള്ളൂ കേട്ടോ, ഫ്രണ്ട് പീസിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും ഈ ടോപ്പിൽ നിന്നും വരുമ്പോൾ ഇതിന് 12 ഇഞ്ച് ലെങ്തേ വരികയുള്ളൂ. അപ്പോൾ ഈ 12 ഇഞ്ച് ഇങ്ങനെ
ഏകദേശം ഒരു മിഡിൽ വരെ 12 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, 12 ഇഞ്ച് ദേ ഇങ്ങനെ നമ്മളിപ്പോൾ ഇതിൽ റൗണ്ടായി മാർക്ക് ചെയ്തെടുത്ത പോലെ തന്നെ ഏകദേശം ഇതിൻ്റെ ഒരു മിഡിൽ പാർട്ട് വരെ ഈ 12 ഇഞ്ച് ഇങ്ങനെ ഇങ്ങനെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തു പോവുക. അതിനുശേഷം മിഡിലിന് ശേഷം പിന്നെ നമുക്ക് ഈ ഭാഗവുമായിട്ട് വരത്തക്ക രീതിയിൽ കേട്ടോ, അത് ഇങ്ങനെ ഇങ്ങനെ നേരെ കർവായിട്ടല്ല പോകേണ്ടത്, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഉണ്ടോ ഇങ്ങനെ വന്ന് ഈ ഭാഗവുമായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇത്രയും സെയിം ലെങ്തിൽ, അതായത് നമ്മുടെ 20 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ബാക്ക് പീസിൻ്റെ അതേ ലെങ്തിൽ തന്നെ വരണം, കാരണം ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്യേണ്ട പോർഷനാണ്. ഇവിടെ നിന്നും ഇങ്ങനെ വന്നിട്ടാണ് നമ്മുടെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് 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 ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ വരെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ കർവ് ഇങ്ങനെ കൃത്യം റൗണ്ടായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസിൽ മാത്രമേ ചെയ്യാവൂ, രണ്ട് പീസിലും കൂടി ചെയ്യരുത് കേട്ടോ. ഞാൻ ഇവിടെ ഒറ്റ പീസേ എടുത്തിട്ടുള്ളൂ, അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ നമ്മളിത് ഫ്രണ്ട് പീസ് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ മാർക്കെങ്കിൽ കൂടി ഇങ്ങനെ ഇതിൻ്റെ എൻഡ് ഭാഗം വരുമ്പോൾ സെയിം ലെങ്ത് തന്നെ, ബാക്ക് പീസിൻ്റെ സെയിം ലെങ്ത് ഇവിടെ വരെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസായിട്ട് വരുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഹൈ ലെങ്ത് കുറവും ബാക്കിൽ ലെങ്ത് കൂടുതലും ഉള്ള തരം സ്കേർട്ടാണ് ഈ ഫ്രോക്കിന് വരുന്നത്. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ നോക്കാം. അപ്പോൾ ടോപ്പ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ വേറെ സെപ്പറേറ്റ് ക്ലോത്ത് ഒന്നും എടുക്കുന്നില്ല. നമ്മളിത് ആ സ്കേർട്ടിൻ്റെ പോർഷൻ ദേ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തില്ലേ, ദേ ഈ ക്ലോത്ത്, ഈ ക്ലോത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടോപ്പ് കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് രണ്ട് പീസ് ക്ലോത്ത് ഉണ്ട്, നമ്മൾ ക്ലോത്ത് നാലായിട്ടാണല്ലോ മടക്കിയിട്ടിരുന്നത്, ഓർക്കുന്നില്ലേ സ്കേർട്ടിൻ്റെ പോർഷൻ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് യോക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഉണ്ട് ഇത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെയുള്ള യോക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കൈ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു, കഴുത്ത് കട്ട് ചെയ്തു, അങ്ങനെ എടുക്കാം. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ അല്ല ചെയ്യുന്നത്, ഒരു ഡിഫറെൻ്റ് ടൈപ്പ് യോക്കാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം, ദേ ഇവിടെ ഇന്ന് മടക്കി വെച്ചിട്ടില്ല ഈ ഭാഗം, രണ്ട് ക്ലോത്ത് ഉണ്ട്, ഇവിടം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ഇതിൻ്റെ കൃത്യം പകുതി വെച്ച് ആ മടക്കിൽ കൂടി ഫുള്ളായിട്ട് അങ്ങോട്ട് മേളിൽ വരെയും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടോ നാല് പീസായി പോയത്, ഇങ്ങനെയുള്ള നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ രണ്ട് പീസ് വന്നു, ഇതും രണ്ട് പീസ് വന്നു. അപ്പോൾ ഇനി നമ്മൾ ദേ ഫസ്റ്റ് പീസിൻ്റെ ക്ലോത്ത് എടുത്ത് ഇങ്ങനെയും ഇങ്ങനെയും കൂടി വയ്ക്കുന്നു. ഓക്കെ, ദേ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട് പീസായിട്ട് കണ്ടോ, ദേ ഇങ്ങനെ നമ്മൾ വെക്കുന്നു, ഇത് നമ്മുടെ ഫ്രണ്ട് പീസ്. അതുപോലെ തന്നെ ഈ ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ബാക്ക് പീസായിട്ട്, അപ്പോൾ നമ്മൾ ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് ഈ ഭാഗം ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് യോക്കിന് വേണ്ട ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഞാനിവിടെ 8.5 ഇഞ്ചാണ് എനിക്ക് ലെങ്ത് വേണ്ടത്. അപ്പോൾ 8.5 കൂടെ ഒരു 1/2 ഇഞ്ച് മുകളിലും 1/2 ഇഞ്ച് താഴെയുമായി 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൂട്ടി 9.5 ഇഞ്ച് ലെങ്തിൽ വേണം ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 9.5 ഇഞ്ച് ലെങ്തിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ്റെ ലെങ്ത് വരുന്നത്. ഇവിടെയും സെയിം 9.5 ഇഞ്ചിൽ തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം കണ്ടോ, ഇങ്ങനെ 9.5 ഇഞ്ചിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ് നമുക്ക് ലെങ്ത് ആയിട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഈ കഴുത്തിൻ്റെ അകലം ഒന്ന് നോക്കാം. കഴുത്ത് നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്യുമെന്ന് വേണ്ട, ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട കഴുത്തിൻ്റെ അകലം ഒരു 4 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് നോർമലി ഈ ഏജിലുള്ള കുട്ടികൾക്ക്. അപ്പോൾ ഈ ഭാഗത്ത് 4 ഇഞ്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ 4 ഇഞ്ചിൽ കൂടുതലുണ്ട്, 5 ഇഞ്ചുണ്ട്. അപ്പോൾ തുണി കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കുറച്ചുകൂടി ഒന്ന് അടുപ്പിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 4 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഇഞ്ച് കിട്ടുന്നുണ്ട്, കഴുത്തിൻ്റെ അകലം 4 ഇഞ്ചുണ്ട്. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം വന്നിട്ട് ഇവിടെ ഏകദേശം 3 ഇഞ്ചോളം ഇറക്കവും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഒരു അല്പം ഇറക്കം കൂടുതൽ എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. വി ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് നോർമലി 2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 3 ഇഞ്ച് എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ഭാഗം ഓക്കെ ആയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴത്തെ ഭാഗം, വേസ്റ്റിൻ്റെ അളവ് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വേണ്ടത് 11 ഇഞ്ചാണ് ഒരു പീസിന്, ഫ്രണ്ട് പീസിന് വേണ്ടത്. അതായത് 22 ഇഞ്ചാണ് നമുക്ക് വേസ്റ്റും ചെസ്റ്റും ഞാൻ ഒരുപോലെയാണ് അളവെടുക്കുന്നത്. അപ്പോൾ ഒരു പീസിന് വന്നിട്ട് 11 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ഇഞ്ച് സീം അലവൻസ് കൂടി ഇട്ട് നമുക്കൊരു 13 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് എടുക്കണം. ഓക്കെ, 13 ഇഞ്ച്, 13.5 ഇഞ്ചോളം നമുക്കിത് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ അളവനുസരിച്ച് വെച്ചിരിക്കുന്നിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ രണ്ട് പീസുകളും ഇവിടെ നിന്നും ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രണ്ട് പീസുകളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, താഴെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് ഇതേ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത് ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക. അതുപോലെ തന്നെ ഈ ഭാഗവും ഇതും രണ്ട് ചെറുതായിട്ട് ഡബിൾ ഫോൾഡ് കൊടുത്ത് വളരെ ചെറുതായിട്ടേ കൊടുക്കാവൂ കേട്ടോ, കാരണം നമ്മൾ അത്രയ്ക്കുള്ള ക്ലോത്തേ എടുത്തിട്ടുള്ളൂ. ഒത്തിരി ഉള്ളിലേക്ക് മടക്കിയാൽ
ഒത്തിരി വിട്ട് കൂടിപ്പോകും. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇതേ ഇങ്ങനെ ഡബിൾ ഫോൾഡ് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഈ പീസും ഈ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മളിതേ ഇങ്ങനെ ഡബിൾ ഫോൾഡ് ഇതേ ഇവിടെ ഇങ്ങനെ ഡബിൾ ഫോൾഡ് വെച്ച് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ ഇതുപോലെയുള്ള ലെയ്സൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ലെയ്സ്, അതായത് ഇതേ ഇവിടെ ഞാനിങ്ങനെ അതിൻ്റെ ഹൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നു ആദ്യം, 9 ഇഞ്ച് എന്നുള്ളത്, 8.5 ഇഞ്ച് എന്നുള്ളത്. അപ്പോൾ ആ മാർക്കിങ്ങിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ലെയ്സ് അതിൻ്റെ മുകളിൽ കൂടി ഇതേ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇത്രയും ഭാഗം, അത് ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മളിത് ഈ ഭാഗം ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടം വരെയും തയ്ച്ചിരിക്കുകയാണ്. ബാക്കിലും സെയിം അതുപോലെ തന്നെ തയ്ച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ സ്കേർട്ട് പോർഷൻ, ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ ഫ്രണ്ട് പീസ് ആയിട്ട് ഉദ്ദേശിക്കുന്ന പീസിൽ ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുക, അതുപോലെ തന്നെ ബാക്ക് പീസിൽ ബാക്ക് പോർഷനും അറ്റാച്ച് ചെയ്യുക. നമ്മളിതേ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് പീസിലും അതുപോലെ തന്നെ ബാക്ക് പീസിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ഇതേ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഭാഗം വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ ദേ ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ഇത്രയും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ, ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ രണ്ട് സൈഡും കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സൈഡും കൂട്ടി തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ ഇതിന് ആം ഹോൾ കൈക്കുഴി കട്ട് ചെയ്തിട്ടില്ല ഈ ഉടുപ്പിന്, അല്ലേ? ആ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങൾ താഴെ ഈ സ്കേർട്ടിൻ്റെ ഭാഗം തൊട്ട് കൂട്ടി തയ്ക്കുക. അത് കൂട്ടി തയ്ക്കുമ്പോൾ ഇങ്ങനെ സ്കേർട്ടിൻ്റെ താഴത്തെ ഭാഗം തൊട്ട് ഇങ്ങനെ കൂട്ടി തയ്ച്ച് ഇവിടെ വരെ തയ്ക്കുക. സ്കേർട്ട് എൻഡ് ചെയ്യുന്ന ആ ഭാഗം വരെയും തയ്ക്കുക. നമ്മുടെ യോക്ക് പോർഷൻ തുടങ്ങുന്ന ഈ ഭാഗം വരെയും തയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്നും നമ്മൾ യോക്കിൻ്റെ ലെങ്ത് നമുക്ക് കറക്റ്റായിട്ട് 8.5 ഇഞ്ചാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ കൈക്കുഴി നമുക്ക് 5 ഇഞ്ചാണ് ഒരു 2-3 ഏജിനൊക്കെ എടുക്കുന്നത്, 4.75 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ 8.5-ൽ നിന്നും ആ 5 ഇഞ്ച് ലെസ് ചെയ്ത് ഇവിടെ ഒരു 3.5 ഇഞ്ച് വരെ നമ്മൾ, അതായത് ഈ യോക്ക് ഭാഗത്ത് നിന്നും 3.5 ഇഞ്ച് വരെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3.5 ഇഞ്ച് വരെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നും 3.5 ഇഞ്ച് ഉയർത്തി മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ നിങ്ങൾ കൂട്ടി തയ്ക്കുക, ഈ നമ്മളീ മാർക്കിംഗ് വരെ. ബാക്കി ഈ ഭാഗം നമുക്ക് കൈക്കുഴിയായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഷോൾഡർ ഭാഗത്ത് വന്ന് ടൈ ചെയ്യുന്ന തരത്തിലുള്ള ഫ്രോക്കാണിത്. അപ്പോൾ ഇവിടം വരെ നിങ്ങൾ കൂട്ടി തയ്ച്ചതിന് ശേഷം ഈ പോർഷൻ ഇതിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇവിടെ വരെയും തയ്ക്കുക. അതേപോലെ തന്നെ ഈ ഭാഗവും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഈ എൻഡ് വരെയും തയ്ക്കുക. ഇതേപോലെ തന്നെ മറു സൈഡിലും ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ എൻഡ് ഭാഗം ഒന്നുകിൽ ഇങ്ങനെ മടക്കി തയ്ക്കാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ നമ്മുടെ കട്ട് പീസ് തുണിയൊക്കെ ഉണ്ടാവുമല്ലോ, കട്ട് ചെയ്ത് ബാക്കി തുണിയൊക്കെ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു ടാസിൽ പോലെ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും ഉണ്ടാക്കിയിടാം. ഇതേപോലെ തന്നെ മറു സൈഡിലും ഓരോ ടാസിൽ, ഇത് ഇത്തിരി വലിപ്പം കൂടുതലാണ്, ഇതിൻ്റെ ചെറുത് കേട്ടോ. ഇത് ഇത്രയും വലിപ്പത്തിലൊക്കെയുള്ള ടാസിൽ ഇങ്ങനെ ഈ രണ്ട് എൻഡിലും ഉണ്ടാക്കി വെക്കാം. ഈ മറു സൈഡിലും ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ താഴത്തെ ഭാഗം മടക്കി തയ്ക്കുക. അങ്ങനെ നമ്മുടെ ഫ്രോഗ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഈ ഭാഗത്തായിട്ട് ലെയ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്കും ലെയ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഫ്ലാപ്പായിട്ട് കിടക്കാതെ ഈ ഭാഗത്ത് വന്നിട്ടൊന്ന് ജോയിൻ ചെയ്യാം, ഒന്ന് സ്റ്റിച്ച് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ സ്കേർട്ട് പോർഷൻ കണ്ടോ, സ്കേർട്ട് പോർഷൻ വളരെ വിടർന്ന് കിടക്കുന്ന, കണ്ടോ, ഹൈലോ സ്കേർട്ടാണ്. ഫ്രണ്ടിൽ ഉയർന്നും ബാക്കിൽ താഴ്ന്നും കിടക്കുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്കേർട്ടാണ് ഇതിൻ്റെ. അതുപോലെ ഈ കെട്ടുന്നതിൻ്റെ ഇത് എൻഡിലായിട്ട് ഞാൻ ഇതുപോലെ ടാസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ കുറച്ച് തുണി കൊണ്ട് വളരെ ഭംഗിയുള്ള ഒരു അടിപൊളി ഫ്രോക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ രീതിയിൽ കട്ട് ചെയ്താൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയായി തയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ഫ്രോക്കാണ്. നിങ്ങൾക്ക് ധാരാളം ഓർഡറുകളും കിട്ടും, കാരണം ഈ ഹൈലോ ഫ്രോക്കൊക്കെ അത്ര അധികം കോമൺ അല്ല നമുക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ ചെന്നാൽ. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.